ഈശോം വിശ്വാസിക്കുക സ്തുതിയായിട്ട് ഹാലയിലൂയ്യ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് വാസ്തവത്തിൽ ഈ ക്വാറൻറ്റീനൊക്കെ പ്രഖ്യാപിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ നമുക്കൊന്നും കണ്ടുമ്പോൾ യാതൊരു സാധ്യതയില്ലെങ്കിലും കർത്താവായി യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ കർത്താവായ വചനം നമ്മളെല്ലാവരെയും ഒരുമിച്ച് ചേർക്കുന്നതിന് ഓർത്ത് നമുക്ക് കർത്താവിൻ്റെ പ്രത്യേകമായിട്ട് നന്ദി പറയാം പ്രിയപ്പെട്ട ഈ ദിവസങ്ങളിലെല്ലാം പ്രത്യേകിച്ച് മരിച്ചു വിശ്വാസികൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകളൊക്കെ കൂടുതൽ ചൊല്ലുന്നത് നല്ലതാണ് കാരണം വെച്ചാൽ നമ്മുടെ ഒരുപാട് പേരെ മരണപടി വേർപെടുമ്പോൾ അവർ ആത്മശാന്തിക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം ഒപ്പം തന്നെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഈ ദിവസങ്ങളിൽ പരസ്പരം നല്ല നല്ല അനുഗ്രഹത്തിൻ്റെയും പോസിറ്റീവ് കാര്യം പറഞ്ഞെല്ലാം നമ്മളെ ശക്തിപ്പെടുത്തുകയും ചെയ്യണം മനസ്സ് ഡിമ്മായി പോകരുത് തളർന്നു പോകരുത് അല്ലേ ലുയ്യ കുട്ടികളെ കുട്ടികൾക്ക് പഴയതുപോലെ ഞാൻ വലിയ സന്തോഷത്തോടെ ചോദിക്കാത്തതുകൊണ്ട് നിങ്ങൾക്കൊരു ഒരു ഇഷ്ടക്കേടായോ നിങ്ങൾ വേഗം വാ ഹള്ളിയിലൂയ്യ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഫിലിപ്പീ ലേഖന രണ്ടാമത്തെ അദ്ദേഹത്തിൻ്റെ ഇരുപതാമത്തെ വാക്യമാണ് ഇന്നലത്തെ വചനത്തിന് ജനത്തിൻ്റെ തലക്കെട്ട് നമ്മളെക്കുറിച്ച് മറ്റുള്ളവർ മറ്റുള്ളവരിങ്ങനെയൊക്കെ ഇടവന്നിരുന്നെങ്കിൽ എന്നാണ് വചനം അവിടെ വചനം പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ് തിമോത്തിയോസിനെയാണ് അപ്പോൾ തിമോത്തിയോസിനെ പൗലോസ് പൗലോസ്ലിഖ ആ ഒരു ഫിലിപ്പി സഭയിലേക്ക് അയക്കുകയാണ് എന്നിട്ട് പൗലോസ് പൗലോസലിഖ പറയുന്നൊരു സന്യസ് ഇങ്ങനെയാണ് നിങ്ങളുടെ കാര്യത്തിൽ അവനെ പോലെ ആത്മാർത്ഥമായി താല്പര്യമുള്ള വേറെ ഒരാൾ എനിക്കില്ല എന്ന് പറഞ്ഞാൽ പൗലോ സലീഹായ ഒരാളെ ലിലിബി സഭയിലേക്ക് അയക്കുകയാണ് അപ്പോൾ പൗലോസ് സലീഹ അവനെക്കുറിച്ച് പറയുന്നതാണ് നിങ്ങളുടെ കാര്യത്തിൽ അത്ര ആത്മാർത്ഥമായി താല്പര്യമുള്ള വേറെ ഒരാളെ അയക്കാൻ എനിക്കില്ല അല്ലല്ലോ അത്ര ആത്മാർത്ഥത നിങ്ങളുടെ കാര്യത്തിൽ ആർക്കുണ്ട് തീമോത്തിസനുണ്ടെന്ന് പറയുകയാണ് എൻ്റെ പ്രിയപ്പെട്ട സാധാരണ എനിക്ക് തോന്നുന്നു ഈ ദിവസങ്ങളിൽ ഓരോ മതം ഓരോ കോൺടാക്ട്സ് നമ്മൾ അപ്ലൈ ചെയ്യണമല്ലോ ഇനി ഒരു പക്ഷേ ഈ ഒരു ഒരു കാലഘട്ടത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മറ്റുള്ളവരോട് കാണിക്കേണ്ട ഒരു ആത്മാർത്ഥതയുടെ ഭാഗമാണ് ഗവൺമെൻറ് സോറി ഗവൺമെൻറ് നമുക്ക് നൽകിയിരിക്കുന്ന നിയമങ്ങൾ അനുസരിക്കുക എന്ന് പറയുന്നത് അല്ലേ നമ്മൾ അധികം അധികം തരത്തിലുള്ള മിനിമം ഗവൺമെൻറ് അനുവദിച്ചുള്ള കാര്യങ്ങൾക്കുള്ള അല്ലാതെ കൂട്ടം കൂട്ടൽ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഒഴിവാക്കുമ്പോൾ വാസ്തവത്തിൽ എന്താ മറ്റുള്ളവരോട് നമുക്കുള്ള ആത്മാർത്ഥത നമ്മൾ പ്രകടിപ്പിക്കുകയാണ് അല്ലേ അതുകൊണ്ടല്ലേ ശരിക്കും പറഞ്ഞാൽ വിശുദ്ധ കുർബാന ഒത്തിരി മുടക്കാൻ പോലും ചെയ്യാത്ത സാഹചര്യത്തിലും സഭാ മാനേജന്മാരെ നമുക്ക് നേരെ നിർദ്ദേശം എന്താ നമ്മൾ പിന്നെ ടി വിയിലൊക്കെ കാണണം ആ രീതിയിൽ ചെയ്താൽ മതി എന്ന് പറയാൻ കാരണം എന്താ അത് മറ്റുള്ളവരോട് കാണിക്കുന്ന ഒരു ഒരാത്മാർത്ഥയുടെ ഭാഗമാണ് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ അതേ സമയം മറ്റൊരു കാര്യവും കൂടിയുണ്ട് ഈ ദിവസങ്ങളിലൊക്കെ ഫോണൊക്കെ ചെയ്ത് നമ്മുടെ പ്രിയപ്പെട്ടവരെയൊക്കെ വിഷയങ്ങൾ ചോദിക്കാൻ ശക്തിപ്പെടുത്തുകയും പ്രാർത്ഥിക്കാനൊക്കെ കൂടുതൽ പറയുകയും ഇന്നെൻ്റെ പ്രാർത്ഥന പറഞ്ഞുകൊടുക്കുകയും അങ്ങനെയൊക്കെയുള്ള ഒരു ശുശ്രൂഷകളിലേക്ക് നമ്മൾ മാറുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കറുത്ത പ്രത്യേകം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നമുക്ക് ഒരുമിച്ച് ശ്രദ്ധിക്കാം പ്രാർത്ഥിക്കാം ഹാലലൂയ ഹാല ലൂയ കർത്താവായ ദൈവമേ ഇന്നത്തെ പതിനുശ്വസിക്കെ പേരുചൊല്ലി വിളിച്ചാൽ ഓരോരുത്തരും ഓർത്തപ്പോൾ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ് കർത്താവായ ദൈവം പലവിധ ക്ലേശങ്ങളാലും പലവിധ ബുദ്ധിമുട്ടുകളാലും കർത്താവ് ക്ലേശിക്കുന്ന ഓരോ കുടുംബങ്ങളിലും ഈശോയുടെ നാമത്തിന് ശക്തി നിറയട്ടെ കർത്താവെ പ്രത്യേകം മറ്റുള്ളവരുടെ കൂടുതൽ ആത്മാർത്ഥ കാണിക്കാൻ ഞങ്ങൾക്ക് അഭിഷേകം നൽകണമേ കർത്താവ് ദൈവമേ ഇവരിപ്പോൾ പ്രാർത്ഥിച്ചു കൊടുക്കുന്ന ഓരോ മേഖല അനുഗ്രഹിക്കണം അന്ധകാര്യ ശക്തികളെ ബന്ധിക്കുന്നു തടസ്സങ്ങൾ കെട്ടി യേശ്വനാമത്തെ അഴിച്ചു പിടിവെച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ദേശങ്ങൾക്ക് വലിയ സമാധാന സ്വസ്ഥതയുണ്ടാകട്ടെ ഇപ്പോൾ ഇവിടെ നൽകുക ഇവിടെ നിന്ന് നൽകുന്ന ആശീർവാദം ലോകത്തിന് മുഴുവനുള്ള ആശീർവാദമായി തീരട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ